K.M. Maniയുടെ ആത്മാവ് പി ജെ ജോസഫിനെ ശപിക്കും എന്ന രീതിയിൽ ജോസ് കെ മാണിയുമായി അടുത്തു നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന് പ്രധാനമായും രണ്ടു തലങ്ങളാണ്. ഒന്ന്, കേരള കോൺഗ്രസിൻ്റെ നേതൃപരമായ പങ്ക്, അതിൻ്റെ ചെയർമാൻ സ്ഥാനം. സ്വാഭാവികമായും താൽക്കാലികമായ ചെയർമാനായി പി ജെ ജോസഫ് വന്നു കഴിഞ്ഞു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജില്ലാ കമ്മിറ്റികളും ജോസ് കെ മാണി ചെയർമാനാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി നിയമസഭാ കക്ഷി നേതാവ് ആരാകും, ഇത് സംബന്ധിച്ചുള്ള തർക്കം അവിടെ കൃത്യമായ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു ോടുകൂടി കേരളം ഉപതെരഞ്ഞെടുപ്പിൻ്റെ മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ്, MLA മാരെല്ലാം വിജയിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നു. എന്തായാലും പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ പാലായിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നുള്ള തർക്കവും വളരെ കൃത്യമായി വരുന്നുണ്ട്. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ പാലായിൽ മത്സരിപ്പിക്കണം എന്ന അടിയുറച്ച തീരുമാനത്തിലാണ് ജോസ് കെ മാണി. പക്ഷേ ഇടങ്ങേർ ഇടാൻ വേണ്ടി പി ജെ ജോസഫ് എല്ലാവിധ നാടകങ്ങളും കളിക്കുന്നുണ്ട്. ആ ഒരർത്ഥത്തിൽ K.M. Mani ഒരു കാരണവശാലും പി ജെ ജോസഫിനെ സഹിക്കില്ല. ഇത്തരമൊരവസ്ഥയിൽ K.M. Maniയുടെ ആത്മാവ് എന്നാണ് ജോസ് കെ മാണിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലം അതിനൊരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. K.M. Maniയുടെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അവിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ LDF വിജയപ്രതീക്ഷ പുലർത്തുകയും VN Vaasavan വിജയിക്കും എന്ന ഉറച്ച പ്രതീക്ഷയിലുമായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന K.M. Maniയുടെ ദേഹവിയോഗം, അതുണ്ടാക്കിയ സഹതാപ തരംഗം, അത് കോട്ടയത്ത് അടിയൊഴുക്കുകൾ മാറ്റിമറിക്കുകയും തോമസ് ചാഴിക്കാടഞ്ഞ് ഒരു സഹതാപ തരംഗം നിലനിൽക്കുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്യുന്നു. നിലവിലെ അവസ്ഥയിൽ LDF പോലും അംഗീകരിക്കുന്നുണ്ട് കോട്ടയത്ത് VN Vaasavan വിജയിക്കുമെന്നുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ് കഴിഞ്ഞു. തോമസ് ചാഴിക്കാടൻ അവിടെ വിജയിക്കും. അപ്പോൾ ഇങ്ങനൊരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ അവിടെയാണ് പാലാ നിയമസഭാ മണ്ഡലത്തിലേക്ക് നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പി ജെ ജോസഫ് വെല്ലുവിളിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെയുള്ള മറ്റ് ആൾക്കാരുടെ പേരുകൾ ഭംഗ്യന്തരേണ പി ജെ ജോസഫ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും കുടുംബത്തിന്, K.M. Maniയുടെ കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല. പി ജെ ജോസഫിൻ്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ തന്നെ നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വവുമായി പാലയിൽ മുന്നോട്ട് പോകാനാണ് ജോസ് കെ മാണി വിഭാഗം, അതോടൊപ്പം തന്നെ K.M. Maniയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആവർത്തിച്ച് ജോസ് കെ മാണിയെ ആക്ഷേപിക്കുന്ന പി ജെ ജോസഫിൻ്റെയും പി ജെ ജോസഫിൻ്റെ കൂട്ടുകാരുടെയും നിലപാട്, അത് കൃത്യമായ രീതിയിൽ ഒരു ക്യാമ്പയിൻ രൂപത്തിന് തന്നെ ജോസ് കെ മാണി മുന്നോട്ട് കൊണ്ടുപോകുന്നു പാർട്ടിക്കുള്ളിൽ. അത് K.M. Maniയുടെ ആത്മാവ് ഒരു കാരണവശാലും പി ജെ ജോസഫിനെ സഹിക്കില്ല. കാരണം രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന പി ജെ ജോസഫിന് രാഷ്ട്രീയ ജീവൻ നൽകിയത് K.M. Maniയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചില സന്നദ്ധ സംഘടനാ പ്രവർത്തനവുമായും കൃഷിയുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങിക്കഴിയുകയും ഇനി താൻ രാഷ്ട്രീയത്തിലില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പി ജെ ജോസഫിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപ്പെടുത്തുകയും ഉചിതമായ സ്ഥാനം നൽകുകയും MLA ആയി മത്സരിക്കാനുള്ള അവസരവും വിജയിക്കാനുള്ള അവസരവും ഒക്കെ നൽകുകയും ചെയ്തതുവഴി ഒരു രാഷ്ട്രീയ ജീവൻ, ഉത്തേജനം നൽകിയത് K.M. Maniയാണ്. ആ K.M. Maniയോടും കുടുംബത്തോടും ആവർത്തിച്ചുള്ള എതിർപ്പും വിയോജിപ്പും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പി ജെ ജോസഫിനോട് K.M. Maniയുടെ ആത്മാവ് സഹിക്കില്ല എന്ന് ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ് ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന വിവിധ ജില്ലാ കമ്മിറ്റികൾ, അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ കുടുംബം, K.M. Maniയുടെ കുടുംബം. ആ രീതിയിൽ കോട്ടയം കേന്ദ്രീകരിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രചരണം ശക്തമാക്കുകയാണ് ജോസ് കെ മാണി ടീം.